കോഴിക്കോട് മിഠായിത്തെരുവിലെ കാറ്റിന് കാപ്പിയുടെ ഗന്ധം നൽകിയ സ്വാമി ആൻഡ് സൺസ് കോഫി ഷോ പ്രവർത്തനം നിർത്തുന്നു. മിഠായിത്തെരുവിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് സ്വാമിയുടെ ഈ കട. കാപ്പി നന്നാവണമെങ്കിൽ കാപ്പിപ്പൊടി നന്നാവണം. അതിന് മിഠായിത്തെരുവിലെ സ്വാമിയുടെ കടയിൽ പോകണമെന്ന് കോഴിക്കോട്ടുകാർ പറയാറുണ്ട്. 129 വർഷം പഴക്കമുള്ള കടയാണ്. നാല് തലമുറയോളം ഞങ്ങൾ കാപ്പി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഇത് തുടങ്ങുന്ന കാലത്തല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വൈദ്യുതി ഇല്ല. അപ്പം ചാർക്കോൾ കരിയിട്ടിട്ടാണ്, കരിയിലാണ് കാപ്പി വറുത്തിരുന്നത്. മെഷീൻ പൊടിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ തിരിച്ച് രണ്ട് കല്ലിൻ്റെ ഒരു അറിവിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ അകത്തിട്ടിട്ടാണ് പൊടിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിസിറ്റി വരുന്നപ്പോൾ പിന്നെ ഗ്രൈൻഡർ, ബാറ്റ്ലി ബോയ് കമ്പനിയുടെ ഒരു ഗ്രൈൻഡറാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയത്. പ്യുവർ കാപ്പിയാണ് ആ കാപ്പി. ആ കളറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ലേശം നല്ല അധ്വാനമുണ്ട്, നല്ല നൈപുണ്യം വേണം എടുക്കാൻ. അങ്ങനെ എടുത്തുണ്ടാക്കി നമ്മൾ പ്രചരിപ്പിക്കും. നമ്മൾ ആരും അഡ്വർടൈസ് ചെയ്തിട്ടില്ല. ഒരാളോട് കാപ്പി കുടിക്കണമെന്ന് നമ്മൾ പറയാറില്ല. ഞാൻ മിക്കവാറും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഈ 62 കൊല്ലത്തിനിടയിൽ വളരെ ഫ്യൂ ഡേയ്സ് മാത്രമേ ഞാൻ മിഠായിത്തെരുവിൽ വരാതിരുന്നിട്ടുണ്ടാവുള്ളൂ. ഒരുപക്ഷെ ക്യാൻസർ പിടിച്ച് റേഡിയേഷൻ്റെ പീരീഡിൽ ആ സമയത്ത് വന്നിട്ടില്ല. എങ്കിലും കുറച്ചൊന്ന് എഴുന്നേറ്റാൻ നിൽക്കാൻ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് ആരോഗ്യം, എൻ്റെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ചെയ്തു പോയി. ഐ വാസ് സഫറിങ് ഫ്രം മെലഗ്നൻസി. അതിനുശേഷം അടുത്ത കാലത്ത് പാർക്കിൻസൺസ് വന്ന് പെട്ടു. മറ്റേത് ഇപ്പോൾ പൂർണ്ണമായി ഒരുവിധം റിക്കവർ ചെയ്തു, പക്ഷേ പാർക്കിൻസൺസ് വന്ന് പെട്ടുപോയി. ഊട്ടി പോകുമ്പം വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമില്ലല്ലോ. കാരണം എന്താ എത്ര ഇത്, അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളെ കണ്ടു, അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പോയില്ലേ, ഈ ആളുകളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പോയില്ലേ, SMC-യുമായിട്ടുള്ള ബന്ധം പോയില്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരു വേദനയുണ്ട്. അച്ഛനുള്ള കാലത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനും നിൽക്കാനും സമയം ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് ജോലിക്കാരുമുണ്ട്, പരിമിതമായ സ്ഥലവും. അത് അന്നെന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അത് 9 മണിക്ക് 8 മണിക്ക് പൂട്ടുന്നതിന് 6:30 6:30 തന്നെ പൂട്ടാണ്ട് രണ്ടാളുകൾ കുട്ടനായരും നമ്പ്യാർ രണ്ടാളുണ്ടായിരുന്നു ഇവിടെ. രണ്ടാൾ ഈ രണ്ട് സൈഡിൽ നിൽക്കും, എന്നിട്ട് കസ്റ്റമേഴ്സിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ആക്കും. അങ്ങനെ പൂട്ടുന്നതിന് വളരെ, പക്ഷേ പൂട്ടിയിട്ടും ഞങ്ങൾ തുറന്നെടുത്ത് കൊടുത്ത അച്ഛൻ അങ്ങനെയാണ്. അപ്പോൾ അന്ന് കാറാത്ത കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ പൂട്ടി നിരപ്പലകയാണ്. പൂട്ടിയ പീടിയെ തുറന്നെടുത്ത് കൊടുക്കും. കട പ്രവർത്തനം നിർത്തുകയാണെങ്കിലും കാപ്പിപ്പൊടിയുടെ രുചി കോഴിക്കോടിനെ വിട്ടുപോകില്ല. സ്വാമി കാപ്പിപ്പൊടി ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ആലോചനയുണ്ട്. ജിതേഷിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.